രാവിലെയോ വൈകുന്നേരം എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തോണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിയോ പൂരിയോ ഒക്കെ കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കുറച്ച് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇതിലേക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. കുറച്ച് ടൈറ്റായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളിത് കുഴച്ചെന്ന് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടൈറ്റായിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ഓയിലൊന്നാക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെക്കുകയാണ്. ഇനി നമുക്കിതിനുള്ള ഫില്ലിംഗ് റെഡിയാക്കണം. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു അര കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കുക. ഞാൻ അത് കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ, അല്ലാണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവ് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് മുങ്ങിക്കിടക്കോളം വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു അഞ്ചെട്ട് വിസിൽ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഞാനിത് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിത് തവി വെച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാകുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. ഞാൻ ഏകദേശം ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങ കൂടുതലാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇത് ചുമ്മാ ഇങ്ങനെ കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇത് കൂടുതലൊന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതിനെ രണ്ട് പീസാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നാക്കേണ്ട, എന്നും ഒരുപാട് കട്ടിയോ ആക്കരുത്. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ ചെയ്യില്ല, ഏകദേശം അതേപോലെയാണ് പരത്തിയെടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നല്ല വലുപ്പത്തിൽ പരത്തിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളിതെന്തായാലും ഓരോ ഇത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലൊരു റൗണ്ടുള്ളൊരു അടപ്പ് എടുത്തിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വരുന്നത് മാറ്റി വെക്കാം കേട്ടോ. അത് നമുക്ക് വീണ്ടും പരത്തിയിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് പീസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു സ്പൂണൊക്കെ മതിയാവും. ഇനി ഇതിൻ്റെ മേലെയായിട്ട് അടുത്തൊരു പീസ് വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടാനായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഒരു ഡിസൈനും ഉണ്ടാവും. പിന്നെ നമ്മളത് വേവിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോവില്ല മസാല. അപ്പോൾ ദേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ ഡീപ് ഫ്രൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ചപ്പാത്തി ചുടുന്ന പോലെ തിരിച്ചു മറിച്ചിട്ട് ചുട്ടെടുത്താലും നല്ലതായിരിക്കും. അപ്പോൾ ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കിത് ഓയിലേക്ക് ഇട്ടിട്ട് പൂരിയൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് റെഡിയാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ചൂടോടെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാവും, അവരൊക്കെ കഴിച്ചോളും. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഫില്ലിംഗ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാവും. ഇതിൻ്റെ ആ സൈഡൊക്കെ നല്ല മുരുമുരാന്ന് ഇരിപ്പുണ്ടാവും. അപ്പോൾ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.